ജില്ലയിൽ നിലവിൽ പതിനെണ്ണായിരത്തോളം തെരുവു നായ്ക്കളുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം മൂന്നിരട്ടിയോളം വർധനമാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഈ മാസം ഇരുപത് മുതൽ തെരുവു നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് തെരുവു നായ്ക്കളുണ്ടായത് മൂന്നിരട്ടിയോളമാണ് വർധിച്ചത് ഇരുപത്തിയേഴ് പഞ്ചായത്തുകളിൽ മുന്നൂറിലധികം തെരുവനായ്ക്കളുണ്ട് ഒരു പെൺപെട്ടിയിലൂടെ മൂന്ന് വർഷം കൊണ്ട മുന്നൂറോളം കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായി പെറ്റുപെരുകുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു നായ്ക്കളുടെ വാക്സിനേഷൻ നിലവിൽ പതിനോരായിരം ഡോസ് വാക്സിൻ ജില്ലയിലുണ്ടെന്നും കൂടുതൽ വാക്സിനുകൾ ഉടൻ എത്തുമെന്നും മൃഗസംരക്ഷണ ഓഫീസർ പറഞ്ഞു ജില്ലയിൽ ഈ മാസം ഇരുപത് മുതൽ ഒക്ടോബർ വരെ തെരുവ് നായ്ക്കളുടെ തീവ്ര വാക്സിനേഷൻ ഡ്രൈവും തുടർന്ന് വളർത്തു നായ്ക്കളുടെ ലൈസൻസിംഗും നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഷീബാ ജോർജ് അറിയിച്ചു തെരുവുനായ്ശല്യം നിയന്ത്രിക്കുന്നതിനെ വിളിച്ചേർത്ത തദ്ദേശ ഭരണാധികൃതരുടെയും ജില്ലാതല നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ എല്ലാ പഞ്ചായത്തുകളിലും താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകും എ ബി സി സെന്ററുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ആറു മുതൽ എട്ട് മാസം വരെ ആവശ്യമായി വരും എല്ലാ പഞ്ചായത്തുകളിലും നിർമ്മിക്കാനുദ്ദേശിക്കുന്ന ആയിരം ചതുരശ്ര അടിയുള്ള താൽക്കാലിക അഭയകേന്ദ്രങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരും അടുക്കളയും സ്റ്റോർറൂമും അടങ്ങിയ ഇത്തരം താൽക്കാലിക കേന്ദ്രങ്ങളിൽ ഒരേ സമയം നൂറ്റിപ്പതിനാറ് നായകളെ പാർപ്പിക്കാൻ കഴിയും പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഷെൽട്ടർ മാനേജ്മെന്റ് കമ്മിറ്റിയായിരിക്കും അഭയകേന്ദ്രങ്ങളുടെ ചുമതല ജില്ലയിൽ എ ബി സി സെന്ററുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതുവരെയാണ് താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക മുട്ടം വ്യവസായ എസ്റ്റേറ്റ് നെടുങ്കണ്ടം എസ്റ്റേറ്റ് മുതുവാൻകുടി വ്യവസായ എസ്റ്റേറ്റ് ഉപതല കേച്ചപ്പാത്തലി വ്യവസായ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടെ എ ബി സി സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനമായി എ ബി സി സെന്ററുകളുടെ നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് അഞ്ച് ലക്ഷം വീതവും ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് പത്തു ലക്ഷം രൂപ വീതവും സമാകരിക്കും ജില്ലയിലെ നാല് എ ബി സി സെന്ററുകളുടെ നിർമ്മാണത്തിന് മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചിലവ് വരും ിൽ ഒരു നായയെ വന്ദീകരിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് നായെ പിടികൂടി സെന്ററിൽ എത്തിച്ച ഒരു ദിവസം നിരീക്ഷിച്ച ശേഷം വധീകരിക്കും തുടർന്ന് നാല്പത്തിയഞ്ചു ദിവസം നിരീക്ഷണത്തിൽ വെച്ച ശേഷമാണ് നായയെ പിടിച്ച സ്ഥലത്ത് വിടുക ന്യൂസ് ഡെസ്ക് ആഘോഷിക്കാം ഒരു മാസ് ഓണം ഏവർക്കും